ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ കഥയും ചരിത്രവും പറയുമ്പോൾ നമുക്ക് ദക്ഷിണേന്ത്യൻ ചരിത്രത്തെ ആകമാനം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയത്. കാരണം ദക്ഷിണേന്ത്യൻ ചരിത്രം അറിയാതെ കേരളത്തിൻ്റെ ചരിത്രം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കേരളം തമിഴ്നാടുമായി കർണാടകയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും തമിഴ് സംസ്കാരത്തിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും കേരളീയ സംസ്കാരത്തിലുണ്ട്. ഭാഷയും സംസ്കാരവും എല്ലാം ഇടകലർന്നാണ് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ രാജാധിപത്യങ്ങളും തമിഴ്നാടുമായി ചേർന്ന് നിൽക്കുന്നു. ഈ കഥകളെല്ലാം നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടിയാണ്. അതിനു മുമ്പ് ഐതിഹ്യങ്ങളിലും പാട്ടുകളിലും പുരാണങ്ങളിലും ഉണ്ടായിരുന്ന ചരിത്രം ബ്രിട്ടീഷുകാരാണ് ശാസ്ത്രീയമായി പഠനം നടത്തിയത്. എന്നാൽ ഏറെക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവം പഠിക്കാൻ ഇടയായിട്ടുള്ളത്. അതിനു മുമ്പ് ഉത്തരേന്ത്യയുടെ ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി സംഘം കൃതികളെ, സംഘകാല കൃതികളെ, ഐതിഹ്യങ്ങളെല്ലാം ചരിത്രകാരന്മാർ വിശദമായ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ടായി. ഈ സംഘകാലം ഏത്, സംഘകാല രാജാക്കന്മാരുടെ പ്രത്യേകതകൾ എന്നാണ് നാം അറിയേണ്ടത്. അത് കേരളവും തമിഴ്നാടും എല്ലാം ചേർന്ന ഭൂവിഭാഗമായിരുന്നു സംഘകാലം എന്നത്. സംഘകാലത്തിൽ പ്രധാനമായിട്ട് മൂവേന്ദന്മാർ അഥവാ 3 രാജാക്കന്മാർ, ചോള, പാണ്ഡ്യ, ചേര. ചേരന്മാർ കേരളത്തെയും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് ചോള രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരുമാണ് കൂടുതൽ ശക്തിമത്തായ സാമ്രാജ്യമുണ്ടായിരുന്നത്, സൈന്യമുണ്ടായിരുന്നത് ഒക്കെ ചോളന്മാർക്കും പാണ്ഡ്യന്മാർക്കുമായിരുന്നു. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ചേര രാജാക്കന്മാർ താരതമ്യേന ചെറിയ ഒരു രാജ സംവിധാനമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഭൂഭാഗങ്ങൾ കാണാം. ഇതാണ് ദക്ഷിണേന്ത്യയുടെ ഏകദേശ ഒരു ഭാഗം. ഇതിൽ ഇവിടെ ചോള രാജവംശമാരും ചോള രാജവംശത്തിൻ്റെ ഭാഗമാണ് ഈ ഇത്രയും ഭാഗങ്ങൾ. മറ്റേ നാം ചേര രാജവംശം, അതായത് കേരളത്തിൻ്റെ ഭൂഭാഗങ്ങൾ. ഇതിൽ ഇവിടെയെല്ലാം കുറേ ഭാഗത്ത് മറ്റ് കൊച്ചു കൊച്ചു രാജവംശങ്ങളുണ്ട്. മറ്റൊന്ന് പാണ്ഡ്യ, ചോള, ചേര, പാണ്ഡ്യ, 3 ഭൂഭാഗങ്ങൾ. ഒന്ന് അറബിക്കടലിനോടും മറ്റ് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോടും ചേർന്ന് കിടക്കുന്നു. തൊട്ടടുത്തായി ശ്രീലങ്ക ഉണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം മുഴുവനായി ഇത്രയും ഭൂവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഏഴിമല എന്നൊരു പ്രദേശമുണ്ട്. ഇപ്പോഴത്തെ കാസർഗോഡ്, വടകര അങ്ങനെ ചേർന്ന ഭാഗങ്ങൾ ഇവിടെ വരെ. ഇവിടെ ഗംഗരുടേതായ ഒരു ഭൂഭാഗമുണ്ട്. മറ്റൊന്ന് കാർക്കനാട്. ഇത്രയും ഭൂഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഇത് ഇപ്പോഴത്തെ നമ്മുടെ ആലപ്പുഴ പ്രദേശങ്ങളാണ്. ആലപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളാണ്. കുട്ടനാടൻ പ്രദേശമാണ്. കുട്ടനാട് കുട്ടനാട് മറ്റൊന്ന് മുച്ചിരി. ഈ 2 പ്രദേശങ്ങൾ പ്രധാനമാണ്. താരതമ്യേന കുട്ടനാടിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് ഈ ചേര രാജവംശത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ മുചിരിയാകുന്നു തലസ്ഥാനം. മുചിരി എന്നത് മുസിരീസ്, മുസിരീസ് എന്നാകുന്നു. മുസിരീസ് മുച്ചിരി പട്ടണം. അതായത് ചേര രാജാക്കന്മാരുടെ ആസ്ഥാനമായി വർത്തിക്കുന്ന സ്ഥലമാണ് മുസിരീസ്. ഇപ്പോൾ നമ്മൾ പറയുന്ന മുസിരീസ് എന്ന പ്രദേശം, ഇത് കൊടുമ്പല്ലൂർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഭാഗമാണ് ഈ മുച്ചിരി എന്ന് പറയുന്നത്. അക്കാലത്ത് മുച്ചിരി എന്നറിയപ്പെടുന്നു. ഇവിടെ ഇത്ര ഭാഗം ആയി രാജവംശമാണ്. ആയി, മറ്റൊന്ന് വഞ്ചിനാട്. വഞ്ചിനാട് ഇങ്ങനൊരു പ്രദേശങ്ങളോട്. മറ്റൊന്ന് പാണ്ഡ്യ. പാണ്ഡ്യ രാജധാനി എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയായിട്ട് വരുന്ന മധുര. മധുരയാണ് പാണ്ഡ്യ രാജധാനിയുടെ തലസ്ഥാനം. മറ്റൊന്ന് സിലോൺ. സിലോണുമായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് പാണ്ഡ്യ. പിന്നെ നമ്മൾ പോകുന്നത് ചോള രാജാക്കന്മാരുടെ കേന്ദ്രമായ ഇവിടെ ഉറയൂർ എന്ന പ്രദേശമുണ്ട്. ഉറയൂർ. ഉറയൂർ ഉറയൂർ മറ്റൊരു തലസ്ഥാനമെന്ന് പറയുന്നത് കാവേരി പൂമ്പട്ടണമാണ്. കാവേരി പൂമ്പട്ടണം. രാജരാജ ചോളന്റെ കാലത്ത് കാവേരി പൂമ്പട്ടണം പ്രസിദ്ധിയാർത്ഥിക്കും അദ്ദേഹം അവിടെ തലസ്ഥാന നഗരി പണിയും ചെയ്തതായിട്ട് പഴയ കൃതികളിൽ നമുക്ക് കാണാം. ചോള, ചേര, പാണ്ഡ്യ മൂന്ന് രാജവംശങ്ങളാണ് പ്രധാനമായിട്ട് ദക്ഷിണേന്ത്യയെ അടക്കി ഭരിച്ചിരുന്നത്. ഇവരുടെ അധീശത്വം ശ്രീലങ്കയിലേക്കും മറ്റ് സിംഗപ്പൂർ മുതലായ പ്രദേശങ്ങളിലേക്കും കടന്നു ചെന്നിട്ടുണ്ട് ഒരു കാലത്ത്. അതായത് പ്രത്യേകിച്ച് ചോള രാജാക്കന്മാരുടെ അധിനിവേശമാണ് സിലോണിലേക്കും ഇന്നത്തെ ശ്രീലങ്കയിലേക്കും ഒക്കെ കടന്നു പോയിട്ടുള്ളത്. മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് അവർ ഇത് തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഈ പ്രദേശങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചേര നാട് ആക്രമിക്കും, പാണ്ഡ്യനാട് ആക്രമിക്കും. ഇങ്ങനെ നിരന്തരം ആക്രമണങ്ങൾ കൊണ്ടും കൊടുത്തും കഴിഞ്ഞിരുന്ന ഒരു ഭൂവിഭാഗമാണ്. ചേര രാജാക്കന്മാരുടെ പ്രദേശങ്ങൾ ഇവിടെ മുതൽ ഏകദേശം കോയമ്പത്തൂർ വരെ നീളുന്നതാണ് ചേര രാജാക്കന്മാരുടെ പ്രദേശങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു ഭൂവിഭാഗമായ കുട്ടനാട് എന്ന പ്രദേശവും ചേർന്നതാണ് ചേര രാജാക്കന്മാരുടെ നാട്. കുട്ടനാട് പ്രധാന കേന്ദ്രമാണ്. അതായത് കുട്ടനാട് എന്ന് പറയുന്നത് ചേരൻ ചെങ്കുട്ടുവൻ എന്ന പ്രശസ്തനായ ചേര രാജാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നതായി കുട്ടനാട് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. ചേരൻ ചെങ്കുട്ടുവൻ കുട്ടനാട് എന്ന പേരുണ്ടാകുന്നു. ഇങ്ങനെ ഇവിടെ ഇത്രയും ഭാഗങ്ങളുമായി ചേർന്നുള്ള ഐതിഹ്യങ്ങളും കഥകളും നിറഞ്ഞതാണ് നമ്മുടെ കേരളത്തിൻ്റെയും ചരിത്രവും കഥകളും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് സംഘകാല കൃതിയായി ഗണിക്കപ്പെടുന്ന ചിലപ്പതികാരം. ചിലപ്പതികാരം എഴുതപ്പെടുന്നത് ഈ മൂന്ന് രാജവംശങ്ങളുമായി അല്ലെങ്കിൽ മൂന്ന് തലസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. കണ്ണകിയുടെയും കോവലൻ്റെയും കഥയായ ചിലപ്പതികാരം എഴുതുന്നത് ഒരു ജൈന സന്യാസിയായ ഇളങ്കോ അടികളാണ്. ഇളങ്കോ എന്നത് ചേര ചെങ്കുട്ടുവൻ്റെ സഹോദരനാണെന്നാണ് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇളങ്കോ എന്നത് ഇളയ രാജാവ്, അതായത് ചേരൻ ചെങ്കുട്ടുവൻ്റെ അനുജനായ രാജാവ്. ഇളങ്കോ ഇളയ കോ രാജാവ് എന്നാണ്. കോ എന്നതിന് അക്കാലത്ത് കിങ് കോ അറിയപ്പെട്ടിരുന്നു. ഇങ്ങനെ സമ്മിശ്രമായി കിടക്കുന്ന ഒരു സാംസ്കാരിക ഭൂമികയാണ് നമ്മുടെ ദക്ഷിണേന്ത്യ. അതായത് മലയാളികളും തമിഴരും കർണാടകരും, അതായത് ഈ ഭാഗങ്ങൾ കർണാടകയിൽ ഇവിടെ പല രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഗംഗർ എന്ന കൂട്ടരുണ്ടായിരുന്നു. ഇവിടെ ഏകദേശം ഇവിടേക്കായിട്ടുണ്ട് വയനാട്. കദംബ രാജവംശം ഉണ്ടായിരുന്നു. വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കദംബ രാജവംശം. ഇങ്ങനെ പല രാജവംശങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ട് മാറിയും മറിഞ്ഞുമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ മൂന്ന് പ്രദേശങ്ങളെയും രാജഭരണ പ്രദേശങ്ങളെയും ചേർത്ത് ഉള്ള കഥയാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ശരിക്കും കേരളത്തിൻ്റെ അങ്ങ് നിന്ന് ഇങ്ങേയറ്റം വരെയുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് കണ്ണകിയുടെ കഥ. അതുമാത്രമല്ല ഇപ്പോഴും അത് തുടരുന്നു എന്നതാണ് നാം ഇത് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ പ്രത്യേകത. ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രമായ കൊടുങ്ങല്ലൂരും ആറ്റുകാലും ദേവീക്ഷേത്രവും മാത്രമല്ല തൃശ്ശൂരുള്ള കൊരട്ടിമുത്തി എന്ന ക്രിസ്ത്യൻ ദേവാലയത്തിലും ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കുന്നു എന്നതാണ്. ഇങ്ങനെ പല മേഖലകളിലൂടെ ഇത് വ്യാപരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മുചിരിയിലും കൊടുങ്ങല്ലൂരും നമ്മുടെ ഈ പ്രദേശങ്ങളിലുമൊക്കെ ഈ കഥയ്ക്ക് പ്രചാരമുണ്ടെന്നുള്ളതാണ്. കണ്ണകിയുടെ കഥ, കണ്ണകിയുടെയും കോവലൻ്റെയും സുന്ദരമായ പ്രണയ കാവ്യം, അതാണ് ചിലപ്പതികാരം. ചിലപ്പതികാര കഥ നമുക്ക് ഇക്കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ പറയാം.